ഇനി എന്ത് ചെയ്യണം, നമ്മൾ അടുത്തതായിട്ട് താഴേക്കുള്ള ആ ഒരു ഇതാ ഈ ഒരു ഇമേജ് സെക്ഷനാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത് അല്ലേ. അപ്പം അതിന് മുമ്പായിട്ട് ഇപ്പം നോക്കി കഴിഞ്ഞാൽ എന്താ പോസ്റ്റ് കാർഡിൽ ഇതാ ഇത്രയും അധികം കോഡുകൾ ഇങ്ങനെ ചവറ് പോലെ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ എന്തായിരുന്നു പോസ്റ്റ് കാർഡിനുള്ളിൽ, ഇതാ ഈ കാണുന്ന ലിസ്റ്റ് ടൈലായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ലിസ്റ്റ് ടൈലിനെ എടുത്ത് ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റി കൊടുത്താലോ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, കുറച്ചുകൂടി ഈ ഒരു കോളം വിഡ്ജറ്റിനകത്തുള്ള ചിൽഡ്രൻ എന്ന് പറഞ്ഞ ആ ഒരു ലിസ്റ്റ് കുറച്ചുകൂടി ക്ലീൻ ആയിട്ടിരിക്കും. നമ്മൾ അടുത്ത സ്റ്റെപ്പ് കോഡ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലിസ്റ്റ് ടൈൽ എന്ന് പറയുന്ന ആ ഒരു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അത്രയും കോഡ് ഞാൻ ഒരു ഫംഗ്ഷനകത്തേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പുതുതായിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ ഫംഗ്ഷൻ എന്ത് ടൈപ്പായിരിക്കണം, വിഡ്ജറ്റ് ടൈപ്പായിരിക്കണം. കാരണം ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു വിഡ്ജറ്റിനെയാണ്, അതായത് ലിസ്റ്റ് ടൈലിനെയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് പേര് കൊടുക്കാം നമുക്കിനി, പോസ്റ്റ് കാർഡ് ഹെഡർ എന്ന് പേര് കൊടുക്കാം. ഇനി ആ പോസ്റ്റ് കാർഡ് ഹെഡർ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലിസ്റ്റ് ടൈലിനെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മളിവിടെ ആ കോളത്തിനകത്ത് വന്ന് കോളത്തിൻ്റെ ചിൽഡ്രനകത്ത് വന്നിട്ട് പോസ്റ്റ് കാർഡ് ഹെഡർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ വിളിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത കാര്യങ്ങൾ ആ പോസ്റ്റ് കാർഡ് ഹെഡർ ഫംഗ്ഷനകത്ത് നിന്നും നമ്മൾ ഈ കോളത്തിൻ്റെ ചിൽഡ്രനകത്തേക്ക് പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സെയിം എഫക്റ്റ് തന്നെ നമ്മൾ ആ കോഡിനെ ഒന്ന് ക്ലീൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഒരു പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഹെഡർ സെക്ഷനുണ്ട്, അതുപോലെ ഒരു ടൈറ്റിൽ സെക്ഷനുണ്ട്, പിന്നെ ഒരു ഇമേജ് സെക്ഷനുണ്ട്, അതുപോലെ ഇതാ ഒരു ഫൂട്ടറുണ്ട്. ഫൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞ്. ഓക്കെ, നിങ്ങളിപ്പം വേർഡ് ഡോക്യുമെൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കാണാം അല്ലേ ഹെഡർ ഫൂട്ടർ എന്നൊക്കെ പറയുന്നത്. ഓൾറെഡി വെബ് അറിയാം, വെബ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇതറിയാം. ഞാൻ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ബട്ടൺ സെക്ഷനും ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു നമുക്ക് ഈ സെക്ഷനുകളെയെല്ലാം ഇതാ ഇപ്പോൾ ഈ പോസ്റ്റ് കാർഡ് ഹെഡർ എന്ന് പറഞ്ഞ് നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റിയ പോലെ നമുക്ക് ഈ ഓരോ സെക്ഷനുകളെയും പുതിയ പുതിയ ഓരോ ഫംഗ്ഷനുകളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ കണ്ടെയ്നറിനകത്ത് നിന്നും നമുക്ക് ആവശ്യമുള്ള പോലെ, അല്ലെങ്കിൽ ഈ കോളം വിഡ്ജറ്റിൻ്റെ ചിൽഡ്രൻ ലിസ്റ്റിനകത്ത് നിന്ന് ആവശ്യമുള്ള പോലെ അങ്ങ് വിളിച്ചാൽ മാത്രം മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ള ഒരു കോഡും കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് ചെയ്യേണ്ട എന്ത് സെക്ഷനാണ്, ഇതാ ഈ കാണുന്ന ടൈറ്റിൽ സെക്ഷനാണ് അല്ലേ. അപ്പോൾ അതിന് ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ടൈറ്റിൽ സെക്ഷൻ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, വിഡ്ജറ്റിനെ റിട്ടേൺ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ. ഇനി അതിനകത്ത് നമ്മൾ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുള്ളത്, ആ ഒരു ടൈറ്റിലിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം. നിങ്ങൾക്കറിയാം ഒരു ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യാമെന്ന് നമുക്ക് എന്ത് വിഡ്ജറ്റാണ് വേണ്ടത്, ടെക്സ്റ്റ് വിഡ്ജറ്റാണ് വേണ്ടത് അല്ലേ. പക്ഷേ ഇവിടെ ടെക്സ്റ്റ് വിഡ്ജറ്റ് മാത്രം പോരാ, നമുക്കൊരു കണ്ടെയ്നർ കൂടി വേണം. കാരണം അവിടെ ആ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ ഒരു കണ്ടെയ്നറിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട പാഡിങ്ങോ മാർജിനോ ഒക്കെ ആവശ്യം വന്നാൽ അത് കൊടുക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമുക്കൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ചൈൽഡായിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ട് ഈ ഒരു ടൈറ്റിൽ സെക്ഷൻ ടൈറ്റിൽ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടെയ്നറിനെ റിട്ടേൺ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടെയ്നറിന് ചൈൽഡായിട്ട് നമുക്ക് ടെക്സ്റ്റ് വിഡ്ജറ്റിനെ കൊടുക്കാം. ടെക്സ്റ്റ് വിഡ്ജറ്റിലേക്ക് നമുക്ക് എന്താ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ തൽക്കാലം നമുക്ക് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റ് എന്താണ്, ഹാപ്പി ദിവാലി എന്നാണ്. നമുക്ക് അതങ്ങ് കൊടുക്കാം, ഹാർഡ് കോഡ് ചെയ്യാം തൽക്കാലം. അതുപോലെ ഇവിടുത്തെ ടെക്സ്റ്റിന് കുറച്ച് സ്റ്റൈൽ കൂടി നമുക്ക് കൊടുക്കാം. അപ്പോൾ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ടെക്സ്റ്റ് സ്റ്റൈല് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷനകത്ത് ഈ കളർ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. കളറായിട്ട് എന്താണ്, ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് എന്ത് വേണം, നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു സൈസ് കൂടി നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം നോർമലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ടെക്സ്റ്റ് സൈസ് കുറച്ച് കുറവാണ്. ആ ടെക്സ്റ്റ് സൈസ് ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഫോണ്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 16 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ഒരു ടെക്സ്റ്റ്, കൂടുതൽ സൈസുള്ള ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് സെക്ഷൻ അവിടെ കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആ ഒരു ഫംഗ്ഷനെ നമ്മളുടെ ഈ ഒരു കോളം വിഡ്ജറ്റിനകത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റിൽ സെക്ഷന് വേണി ഇവിടെ അങ്ങ് ഡിസ്പ്ലേ ആവും. ഓക്കെ, നമുക്ക് സേവ് ചെയ്ത് നോക്കാം.
കണ്ടില്ലേ, ഹാപ്പി ദിവാലി എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു ടൈറ്റിൽ സെക്ഷൻ ഇവിടെ ഡിസ്പ്ലേ ആയി കിട്ടി അല്ലേ. ഇനി അടുത്ത സെക്ഷൻ എന്താണ് നമുക്ക് വേണ്ടത്? അടുത്ത എന്താണ് നമുക്ക് പോസ്റ്റിനുള്ളിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഇമേജ് അല്ലേ. ഞാൻ പറഞ്ഞു ഇമേജ് ആകാം, വീഡിയോ ആകാം, എന്തു ആകാം. തൽക്കാലം ഞാൻ ഇമേജിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ, വലിച്ചു നീട്ടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇമേജിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളത് അടുത്ത് നോക്കാം. അപ്പോൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമേജസ് എല്ലാം എവിടെയാണ് കിടക്കുന്നത്? അസറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ, പോസ്റ്റുകൾ എന്ന് പറയുന്ന ഫോൾഡറിൽ എല്ലാ ഇമേജുകളും കിടപ്പുണ്ട് അല്ലേ. അതിന് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്? ഇമേജ് ഡോട്ട് അസറ്റ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് വെച്ചിട്ടാണ് അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തൽക്കാലം ഈ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്ന ഇമേജുകളുടെ ഹൈറ്റും വിഡ്ത്തും ഒന്നും ഞാൻ കൺട്രോൾ ചെയ്യുന്നില്ല. അതായത് ഇമേജിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള ഒരു പ്രപ്പോർഷൻ കറക്റ്റ് ആയിരിക്കും, ആസ്പെക്ട് റേഷ്യോ കറക്റ്റ് ആയിരിക്കും. അതായത് വലിച്ചു നീട്ടി പോലെ ഒന്നും ഇരിക്കില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും ഞാൻ ഈ ഇമേജ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഹൈറ്റും വിഡ്ത്തും പ്രപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കൊരു വിഡ്ജറ്റ് ക്രിയേറ്റ്, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ആ ഫംഗ്ഷന് എന്ത് പേര് കൊടുക്കാം? നമുക്ക് ഇമേജ് സെക്ഷൻ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ എന്ത് ടൈപ്പ് ആയിരിക്കണം? വിഡ്ജറ്റ് ടൈപ്പ് ആയിരിക്കണം. അതുപോലെ ആ ഫംഗ്ഷൻ്റെ പേര് ഇമേജ് സെക്ഷൻ. ഓക്കെ, ഇനി ആ ഒരു ഇമേജ് സെക്ഷൻ എന്തായിരിക്കണം നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്? നമുക്കൊരു കണ്ടെയ്നറിനെ റിട്ടേൺ ചെയ്യാം അല്ലേ. കണ്ടെയ്നറിന് ആവശ്യമില്ല തൽക്കാലം, കാരണം ഇവിടെ ഈ ഒരു ഡിസൈൻ നോക്കിയാൽ അറിയാം ഈ ഒരു ഇമേജിന് പാഡിങ്ങോ മാർജിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമുക്കൊരു കണ്ടെയ്നർ കൊടുത്ത് അതിനുള്ളിൽ പ്ലേസ് ചെയ്യാം. അതൊരു ബെസ്റ്റ് പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാം ഒരു നമ്മളൊരു കണ്ടെയ്നറിനുള്ളിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ്, യു ഐയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്തണമെങ്കിൽ ആ കണ്ടെയ്നറിനുള്ളിലേക്ക് മാറ്റം വരുത്തിയാൽ മതി. പക്ഷേ ഇത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, കണ്ടെയ്നറിന് ചൈൽഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇമേജ് ഡോട്ട് ആസെറ്റ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടറിനെ വിളിക്കാം. ഇനി ആ ഒരു ഇമേജ് ഡോട്ട് ആസെറ്റ് എന്ന് പറയുന്ന ഒരു നെയിംഡ് കൺസ്ട്രക്ടറിനകത്ത് എന്താണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇനി ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് എവിടെയാണ് കിടക്കുന്നതെന്നുള്ള ഒരു ലൊക്കേഷൻ നമ്മളൊരു സ്ട്രിംഗ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ തൽക്കാലം മോഹൻലാൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദിവാലിയുടെ ഒരു പോസ്റ്റാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി അസറ്റ്സ് ഡോട്ട് ഡാർട്ട് എന്ന് പറയുന്ന ഒരു ഫയലിനുള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എവിടെയാണ് കിടക്കുന്നതെന്നുള്ളത്. ഓക്കെ, അത് എവിടെയായിരുന്നു ഒന്നുകൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇമേജുകളെല്ലാം ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പോസ്റ്റ് കാർഡിനുള്ളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ഇമേജിനെ അസറ്റ് ഡോട്ട് ഡാർട്ടിൽ നിന്ന് നേരിട്ട് വിളിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ഇൻഫർമേഷൻസ് എല്ലാം എവിടെ നിന്നാണ് വരേണ്ടത്? ഹോമിൽ നിന്നാണ് അല്ലേ. നമുക്ക് അവതാർ എവിടെ നിന്ന് കിട്ടിയത്? ഹോമിൽ നിന്ന്. ഈ ഒരു യൂസറിൻ്റെ നെയിം എവിടെ നിന്ന് കിട്ടി? ഹോമിൽ നിന്ന്. അതുപോലെ തന്നെ ഈ ഒരു ഇമേജും ഈ ഹാപ്പി ദിവാലി എന്ന് എഴുതിയതും എല്ലാം ഹോമിൽ നിന്ന് തന്നെ കിട്ടണം. നമ്മൾ ആ ഒരു ടൈറ്റിൽ സെക്ഷനിൽ ഹാപ്പി ദിവാലി എന്ന് എഴുതിയത് ഹാർഡ് കോഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ ഒരു നെയിംഡ് പാരാമീറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. എന്നിട്ട് ആ ഒരു വാല്യൂസിനെ എല്ലാം ഹോമിൽ നിന്ന് കിട്ടുന്ന രീതിയിലാക്കിയിട്ട് അതിനെ വേണം ഇവിടെ ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആദ്യം തന്നെ നമുക്ക് ആ ഹാപ്പി ദിവാലി എന്ന് എഴുതിയ ഒരു പോസ്റ്റ് ടൈറ്റിലിനെ ആദ്യം തന്നെ ഒരു നെയിംഡ് പാരാമീറ്ററാക്കി മാറ്റാം. അതെങ്ങനെയാണ്? സ്ട്രിംഗ് ടൈപ്പാണ്. അതിനെന്താ പേര് കൊടുക്കണം? പോസ്റ്റ് ടൈറ്റിൽ നിന്ന് തന്നെ കൊടുക്കുക അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് ഇമേജും കൂടെ പാസ് ചെയ്ത് കിട്ടണം. പോസ്റ്റ് ഇമേജ് കിടക്കുന്ന ലൊക്കേഷനും കൂടി. അപ്പോൾ പോസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞൊരു വേറെ അഡീഷണൽ ആയിട്ടൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇനി അതിനെയൊക്കെ നമുക്ക് കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ദിസ് ഡോട്ട് പോസ്റ്റ് ടൈറ്റിൽ, അടുത്തതായിട്ട് പോസ്റ്റ് ഇമേജ്. ഓക്കെ, അത് രണ്ടും റിക്വയർഡ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇനി ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ആ പോസ്റ്റ് ടൈറ്റിലിന് ഹാപ്പി ദിവാലി എന്ന് കൊടുത്തതിന് പകരം എന്ത് ചെയ്യാം? നമുക്ക് പോസ്റ്റ് ടൈറ്റിൽ ഉപയോഗിച്ച് റിപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ടെക്സ്റ്റ് വിഡ്ജറ്റാണ്. ഇവിടെ വീണ്ടും എറർ കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം പോസ്റ്റ് ടൈറ്റിലേക്ക് വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു നൾ വാല്യൂ ആയിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് വിഡ്ജറ്റിന് നൾ വാല്യൂസ് ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മളിതിനെ ഗാർഡ് ചെയ്യണം. ഓക്കെ, ഒരു ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഗാർഡ് ചെയ്യണം നമ്മൾ ആദ്യം ചെയ്ത പോലെ. അപ്പോൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ടൈറ്റിൽ ഈക്വൽ ടു നൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എം ടി സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കണം. ഇനി പോസ്റ്റ് ടൈറ്റിലിനകത്ത് നൾ അല്ല, ഒരു വാല്യൂ, ഒരു റിയൽ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ പോസ്റ്റ് ടൈറ്റിൽ തന്നെ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്തതായിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു അസറ്റ് ഇമേജിലേക്ക്, സോറി, ഇമേജ് ഡോട്ട് അസറ്റ് എന്ന് പറയുന്നൊരു നെയിംഡ് കൺസ്ട്രക്ടറിലേക്ക് നമ്മളുടെ പോസ്റ്റ് ഇമേജിനെ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ആ ഒരു പാർട്ടും കഴിഞ്ഞു. ഇനി സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
ഈ ഒരു ഹോം സെക്ഷനിൽ വന്നിട്ട് ആ വാല്യൂസ് എല്ലാം കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് കൊടുക്കേണ്ടത്? പോസ്റ്റ് ടൈറ്റിൽ എന്താണ് ഹാപ്പി ദിവാലി അല്ലേ. അടുത്തതായിട്ട് പോസ്റ്റ് ഇമേജ് അതെന്താണ്? മോഹൻലാലിൻ്റെ ദിവാലി മോഹൻലാൽ അത് എന്തായിരുന്നു നോക്കാം. ഓക്കെ, ദിവാലി മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഉണ്ടായിരുന്നു, ആ വേരിയബിളിനെ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഓൾറെഡി അസറ്റ് ഡോട്ട് ആർട്ട് എന്ന് പറയുന്ന ആ ഒരു ഫയലിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഒരു അവതാറിനെ പാസ് ചെയ്യുന്ന നേരത്ത് നമ്മൾ അതിന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നില്ല, ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നതെന്നുള്ളതൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു എന്തോ ഒരു ഇഷ്യൂ വന്നു, നമുക്ക് ആ ഒരു ഇമേജിനെ ഡിസ്പ്ലേ ചെയ്തില്ല. ഓ, എന്തുകൊണ്ടാണ്? ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിനകത്തേക്ക് വാല്യൂസൊക്കെ കൊടുത്തു, പക്ഷേ അതിനെ നമ്മൾ ഈ ഒരു ബിൽഡ് ഫംഗ്ഷനിൽ നിന്ന് വിളിച്ചിട്ടില്ല, അതിനെ അവിടെ നിന്ന് വിളിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എത്ര അഡീഷണൽ സബ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്താലും അതിനെയെല്ലാം ബിൽഡ് ഫംഗ്ഷനിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ചിൽഡ്രനായി അകത്തേക്ക് പാസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതായത് ഒരു വിഡ്ജറ്റിനെ അതിനെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ത് ഫംഗ്ഷനാണ്? ബിൽഡ് ഫംഗ്ഷനാണ്. ഓക്കെ, നമ്മുടെ വിഡ്ജറ്റ് ട്രീയിൽ നമ്മുടെ വിഡ്ജറ്റിനെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നത് ബിൽഡ് ഫംഗ്ഷനാണ്. ആ ബിൽഡ് ഫംഗ്ഷനകത്ത് നിന്ന് വേണം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഫംഗ്ഷനും, അതായത് ഈ പറഞ്ഞ സബ് സെക്ഷൻസ്, ഇമേജ് സെക്ഷനും ടൈറ്റിൽ സെക്ഷനും ഒക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫംഗ്ഷൻസ് എപ്പോഴും ആ ഒരു ബിൽഡ് ഫംഗ്ഷനകത്ത് നിന്ന് ആക്സസ് ചെയ്താൽ മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. നമ്മളിവിടെ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യണം? ഇമേജ് സെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനെ, സോറി ഫംഗ്ഷനെ, നമ്മളിവിടെ നിന്ന് ഈ ഒരു ചിൽഡ്രൻ കോളം വിഡ്ജറ്റിൻ്റെ ചിൽഡ്രനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നമുക്കിപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് കിട്ടി അല്ലേ. നമുക്ക് ആ വേണ്ട രീതിയിൽ തന്നെ ആ ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു ഹാപ്പി ദിവാലി എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റും ഈ ഒരു ഇമേജും തമ്മിൽ വലിയൊരു ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് കണ്ടെയ്നറിൻ്റെ ഉപയോഗം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ഈ ഒരു ടൈറ്റിൽ സെക്ഷനിൽ നമുക്ക് കണ്ടെയ്നർ ഉപയോഗിച്ച് കുറച്ച് പാഡിങ് കൊടുക്കാം, മുകളിലും താഴെയും കുറച്ച് പാഡിങ് കൊടുക്കാം. സോറി, ഓൺലി മതി, ഓൾ വേണ്ട, കാരണം നമ്മൾ മുകളിലും താഴെയും മാത്രമേ കൊടുക്കുന്നുള്ളൂ അല്ലേ. ഇനി വേറൊരു കാര്യമുണ്ട്, മുകളിൽ കൊടുക്കണമെന്നേ ഇല്ല, കാരണം മുകളിൽ ഈ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ ആവശ്യത്തിന് സ്പേസ് ഉണ്ടല്ലേ. നമുക്ക് താഴെ മാത്രം കൊടുത്താൽ മതി, ഒരു 5 പിക്സൽ ആയിക്കോട്ടെ, ചെറിയൊരു ഗ്യാപ്പ് ഒന്നും. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഇമേജിന്, ഇമേജിൻ്റെ അവിടെ ഒരു കണ്ടെയ്നറും ഉണ്ട് നമുക്ക്. അപ്പോൾ അതിന് പാഡിംഗ് ആയിട്ട് മുകളിലും താഴെയും വരുന്ന രീതി. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് എവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടാലും ഒരുപോലെ കാണുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ മുകളിലും താഴെയും ഈക്വൽ ഹൈറ്റ്, ഈക്വൽ പാഡിംഗ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലും താഴെയും നമുക്കൊരു 5 കൊടുക്കാം. കണ്ടില്ലേ, ഇവിടുത്തെ ആ ഒരു സ്പേസിങ് ഇപ്പം അഡ്ജസ്റ്റായി, കുറച്ചുകൂടി ഒരു വൃത്തിയായി അല്ലേ. അങ്ങനെ ആ ഒരു 2 സെക്ഷൻ അങ്ങനെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ ഒരു ഹെഡർ സെക്ഷൻ ചെയ്തപ്പോൾ നമ്മൾ ബ്ലൂ ടിക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു അല്ലേ. ഇനിയിപ്പോൾ ഇത് മോഹൻലാലിൻ്റെ ഒരു പ്രൊഫൈലായ മോഹൻലാലിൻ്റെ അക്കൗണ്ടിൽ നിന്നും പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വെരിഫൈഡ് ആയിട്ട് നമ്മൾ കാണിച്ചത്. ഇനി ഒരു സാധാരണക്കാരൻ്റെ അക്കൗണ്ടാണെങ്കിലോ ബ്ലൂ ടിക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കണ്ടീഷൻ എഴുതി കൊടുത്ത്, അതായത് ഒരു ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ട് ഹൈഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനുമുള്ള ഒരു ലോജിക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളതൊക്കെ ഓൾറെഡി എന്താ പറയുക, നമ്മളിവിടെ ഈ ഒരു സ്റ്റാറ്റസ് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതേ രീതിയിൽ തന്നെ നമുക്കൊരു ഫ്ലാഗിനെ പാസ് ചെയ്ത്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനെ എവിടെ നിന്നാണ് നമ്മൾ വിളിക്കുന്നത്? ഹോമിൽ നിന്നാണ് ഓരോ പോസ്റ്റ് കാർഡിനെയും നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റ് കാർഡിനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഷോ ബ്ലൂ ടിക്ക് എന്ന് പറഞ്ഞൊരു ബൂളിയൻ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഷോ ബ്ലൂ ടിക്ക് എന്ന് പറയുന്ന ആ ഒരു നെയിംഡ് പാരാമീറ്ററിലേക്ക് നമ്മൾ ട്രൂ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ ടിക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നും, ഫോൾസ് ആണ് പാസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ബ്ലൂ ടിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട എന്നും വരുന്ന രീതിയിൽ ഒരു ഫ്ലാഗിനെ പാസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളതിനെ ഡിസ്പ്ലേ ചെയ്യുകയും ഹൈഡ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഒരു നെയിംഡ് പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യാണ്. എന്ത് ടൈപ്പാണ്? ബൂളിയൻ ടൈപ്പാണ്. അതിന് ഷോ ബ്ലൂ ടിക്ക് എന്ന് പേരും കൊടുത്തു. ഇനി ഇതൊരു റിക്വയർഡ് പാരാമീറ്റർ ആയിരിക്കണം, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതുപോലെ ഇതിനൊരു ഡീഫോൾട്ട് വാല്യൂ കൂടി കൊടുക്കാം, ഫോൾസ് കൊടുക്കാം. അതായത്
എപ്പോഴും ഒരു സെലിബ്രിറ്റിയുടെ അക്കൗണ്ട് ആയിരിക്കണം നമ്മൾ കാണുന്നില്ലോ, മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് സാധാരണക്കാരുടെ അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ അവിടെ ബ്ലൂടിക്കിന് ആവശ്യമില്ല. അപ്പം ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂടിക്ക് കാണിക്കില്ല. അപ്പോൾ എപ്പോഴൊക്കെ ബ്ലൂടിക്ക് വേണോ അപ്പോഴെല്ലാം നമ്മൾ ഈ ഒരു ഷോ ബ്ലൂടിക്ക് എന്ന് പറയുന്ന ഈ ഒരു നെയിം ടു പാരാമീറ്ററിലേക്ക് ട്രൂ എന്ന് പറയുന്ന വാല്യൂ സ്പെസിഫൈ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ബ്ലൂടിക്ക് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഇനി നമ്മുടെ ഹെഡർ സെക്ഷനിലേക്ക് വരാം. എവിടെ നമ്മുടെ ബ്ലൂടിക്ക്? ഓക്കെ, ഇതാ കിടക്കുന്നു നമ്മുടെ ബ്ലൂടിക്ക്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ആ ഒരു ലോജിക്കിനെ അപ്ലൈ ചെയ്യണം. ആ ഒരു ഷോ ബ്ലൂടിക്ക് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ട്രൂ ആണെങ്കിൽ ബ്ലൂടിക്കിനെ ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ ഫോൾസ് ആണെങ്കിൽ വെറും ഒരു എംറ്റി ആയിട്ടുള്ള സൈസ്ഡ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഷോ ബ്ലൂടിക്ക് ഈക്വൽ ടു ട്രൂ ഉപയോഗിക്കേണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞു ഷോ ബ്ലൂടിക്ക് ഓൾറെഡി ഒരു ബൂളിയൻ വാല്യൂ ആണ്. അപ്പോൾ അതിനകത്തൊരു ട്രൂ അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഷോ ബ്ലൂടിക്ക് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബ്ലൂടിക്ക് എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റിനെ ഡിസ്പ്ലേ ചെയ്യണം. ഇനി ഷോ ബ്ലൂടിക്ക് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സാധാ ഒരു സൈസ്ഡ് ബോക്സിനെ ഡിസ്പ്ലേ ചെയ്താൽ മതി. അതിലേക്ക് ചൈൽഡ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അവിടെ ഒരു എംറ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ ബ്ലൂടിക്ക് പോയി. കാരണം എന്താ? നമ്മൾ ആ ഒരു ലാലേട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോസ്റ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഷോ ബ്ലൂടിക്കിനകത്തൊന്നും സ്പെസിഫൈ ചെയ്ത് കൊടുത്തില്ല. അപ്പം പോസ്റ്റ് കാർഡ് എന്ത് ചെയ്തു? അങ്ങ് അസ്യൂം ചെയ്തു ഡീഫോൾട്ട് വാല്യൂ ഫോൾസ് ആയിട്ട് ഷോ ബ്ലൂടിക്കിന് അസ്യൂം ചെയ്തു. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ടിക്ക് മാർക്ക് പോയത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഷോ ബ്ലൂടിക്ക് ട്രൂ ആണെന്ന്. കണ്ടില്ല, നമുക്കത് തിരിച്ച് കിട്ടി. അപ്പം അങ്ങനെ ആ ഒരു ചെറിയൊരു പാർട്ട് കൂടി നമുക്ക് തീരാനുണ്ടായിരുന്നു, അതും തീർന്നു. ഇനി അടുത്തതായിട്ട് എന്ത് സെക്ഷനാണ് തീരാനുള്ളത് നമുക്ക്? ഈ ഒരു ഫൂട്ടർ സെക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇനി വിളിക്കാൻ പോകുന്നത്, ഫൂട്ടർ. ഓക്കെ, ആ ഒരു സെക്ഷൻ തീർക്കണം ഇനി. അവിടെ എന്തൊക്കെയുണ്ട്? നമുക്കൊരു ലൈക്കിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്, കമൻ്റ് ഉണ്ട്, ഷെയർ ഉണ്ട്, പിന്നെ ഈ ഒരു അവതാറും, പിന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ. നമുക്കത് പെട്ടെന്ന് അങ്ങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പുതിയ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മളിവിടെ ഇമേജ് സെക്ഷനും ടൈറ്റിൽ സെക്ഷനും ഒക്കെ പോലെ ഫൂട്ടർ സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ എന്ത് ടൈപ്പ് ആയിരിക്കണം? വിഡ്ജറ്റ് ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൂട്ടർ സെക്ഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ അറിയാം, ഇത് ഇത്തിരി ട്രിക്കി ആയിട്ടുള്ള ഒരു സെക്ഷനാണല്ലേ. അതായത് ഇതാ ഇവിടെ ഒരു തംസപ്പും, അതായത് ലൈക്ക് ബട്ട്, ഒരു ലൈക്കിൻ്റെ ഐക്കണുണ്ട്, അതുപോലെ എത്ര ലൈക്ക് കിട്ടി എന്നുള്ളതും, പിന്നെ കുറച്ച് സ്പേസ് മാറി ഒരു കമൻ്റ് സ്റ്റാറ്റസും, പിന്നെ ഷെയറിൻ്റെ സ്റ്റാറ്റസും, പിന്നെ ഈ ഒരു അവതാറും ഡ്രോപ്പ് ഡൗൺ ഐക്കണും. അപ്പോൾ ഇത് ഇത്രയും ട്രിക്കി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നമുക്കൊരു ലിസ്റ്റ് ടൈൽ വെച്ച് അച്ചീവ് ചെയ്യാൻ പാടാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ട്രെയിലിംഗ് സെക്ഷനിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഭാഗം കുറച്ച് ട്രിക്കിയാണ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം ഇതൊരു റോയാണ്. ഓക്കെ, അപ്പോൾ ഇത് റോയിലെ ഒന്നാമത്തെ ചൈൽഡാണ് ഈ കാണുന്ന ലൈക്ക് സ്റ്റാറ്റസ്. ഓക്കെ, അടുത്ത ചൈൽഡ് എന്താണ്? ഈ കാണുന്ന കമൻ്റല്ല. ഈ കമൻറ്റും ഷെയറും ഈ അവതാറും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സിംഗിൾ വിഡ്ജറ്റായിട്ട് നമുക്ക് അടുത്ത ചൈൽഡിനെ പാസ് ചെയ്യണം. അതെങ്ങനെ പാസ് ചെയ്യാം? ഒരു കണ്ടെയ്നറിനകത്ത് പുതിയൊരു റോ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ചിൽഡ്രനായിട്ട് ഇതാ ഈ സെക്ഷനിലുള്ളവന്മാരെല്ലാം പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ്? ഇതൊരു ആദ്യം തന്നെ ഒരു റോ, ആ റോയുടെ ചൈൽഡായിട്ട് ആദ്യം തന്നെ ഒരു ലൈക്ക് സെക്ഷൻ, പിന്നെ നമ്മുടെ അടുത്ത ചൈൽഡായിട്ടൊരു കണ്ടെയ്നറിനെ പാസ് ചെയ്യാം. ആ കണ്ടെയ്നറിനകത്ത് വേറൊരു റോ, അതിനകത്ത് ഈ കാണുന്ന എലമെൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ധാരണ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫൂട്ടർ സെക്ഷനിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടതാണ് ഒരു വിഡ്ജറ്റിനെ റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്ത് വിഡ്ജറ്റാണ്? ഒരു റോ വിഡ്ജറ്റ്. ആ റോ വിഡ്ജറ്റിനെ നമുക്ക് ആദ്യം തന്നെ റിട്ടേൺ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു റോ വിഡ്ജറ്റ് അതേപടി റിട്ടേൺ ചെയ്യാം. ആ റോ വിഡ്ജറ്റിനെ നമുക്കൊരു കണ്ടെയ്നറിനകത്താക്കി റിട്ടേൺ ചെയ്യാം. കാരണം കണ്ടെയ്നർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് പാഡിങ്ങും മാർജിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പം കണ്ടെയ്നറിനകത്തൊരു ചൈൽഡായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റോ വിഡ്ജറ്റിനെ പാസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റോ വിഡ്ജറ്റിന് ചിൽഡ്രൻ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിലേക്ക് ലിസ്റ്റിനെ പറഞ്ഞു കൊടുക്കാം. ആദ്യം തന്നെ എന്താണ് വേണ്ടത്? നമ്മുടെ ആ ഒരു ലൈക്ക് സ്റ്റാറ്റസ് പാസ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്കൊരു ഐക്കൺ പാസ് ചെയ്ത് കൊടുക്കണം. തംസപ്പിൻ്റെ ആ ഒരു ഐക്കൺ വേണം, പിന്നെ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റും. എന്നാൽ മാത്രമല്ലേ നമുക്ക് ആ നമ്പറും ഐക്കണും പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐക്കണെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐക്കണായിട്ട് ആദ്യം തന്നെ തമ്പ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ആൾട്ട് അല്ലെങ്കിൽ തമ്പ് അപ്പ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം തൽക്കാലം. നമുക്കത് കഴിഞ്ഞ് പിന്നീട് ആ ഐക്കൺ പോരായെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ,
അതുപോലെ തന്നെ അടുത്തായിട്ട് എന്താ വേണ്ടത്, ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ്. ആ ടെക്സ്റ്റ് വിഡ്ജറ്റിനകത്ത് എന്താണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്, നമുക്ക് എത്രയാണോ നമുക്ക് കിട്ടിയ ലൈക്ക് ആ വാല്യൂവിനെ പാസ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം ഒരു 10,000 ലൈക്ക് കിട്ടി എന്നുള്ളത് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യണം. ഈ ടെക്സ്റ്റിന് കളറ് കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന കളറ് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കളറിനെ ഗ്രേ ആയിട്ട് കൊടുക്കണം. കാരണം നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ യു ആയി നോക്കിയാൽ അറിയാം ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളറ് ഗ്രേ ആണ്. ഓക്കെ, നമ്മൾ ആ ഒരു മുകളിലിതായി ഒരു ഗ്ലോബിനൊക്കെ ഉപയോഗിച്ച് ആ ഒരു ഗ്രേ കളർ തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. ഞാനായിട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ നെയിൻ്റെ പാരാമീറ്ററിലേക്ക് ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന കൺസ്ട്രക്ടർ, അതിനുള്ളിൽ കളർ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിലേക്ക് കളേഴ്സ് ഗ്രേ, അതിൻ്റെ ആ ഗ്രേ കളറിൻ്റെ 700 ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു കളർ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോർമാറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഡിസ്പ്ലേ ആയി വരും എന്നുള്ളത് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കോളം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബിൽഡ് മെത്തേഡിനും അല്ലെങ്കിൽ ബിൽഡ് ഫംഗ്ഷനകത്തുള്ള ആ ഒരു കോളം വിഡ്ജറ്റിനുള്ളിലേക്ക് നമുക്ക് ഈ ഫൂട്ടർ സെക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞങ്ങൾ വിളിക്കാം ആദ്യം തന്നെ. ഓക്കെ, ഇനി സേവ് ചെയ്ത് നോക്കാം എന്താണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടി. ഓക്കെ, ഇതാ ഇങ്ങനെ കിട്ടി അല്ലേ. അപ്പോൾ നമുക്കൊരു ലൈക്ക് ബട്ടണും അതുപോലെ തന്നെ ആ എത്ര ലൈക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റസും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഐക്കണാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി ഫേസ്ബുക്കിൻ്റെ യു ഐയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൂ കളറ് തംസപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഇതല്ല യു ഐയിൽ, ശരിക്കും ആക്ച്വൽ ഫേസ്ബുക്ക് യു ഐയിൽ ഇതല്ല. അത് ഏകദേശം ഈ ഒരു ബ്ലൂ ടിക്ക് മാതിരി ഒരു ടിക്ക് ബ്ലൂ കളറിലൊരു ഒരു റൗണ്ട്, അതിനുള്ളിലാണ് തംസപ്പ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഈ ഐക്കണിനെ ഒരു കണ്ടെയ്നറിനകത്ത് ചിൽഡ്രനായിട്ട് സോറി ചൈൽഡായിട്ട് പാസ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ കണ്ടെയ്നറിനകത്ത് ചൈൽഡായിട്ട് പാസ് ചെയ്തു. ഇനി കണ്ടെയ്നറിന് വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യണം. എത്രയായിരുന്നു നമ്മൾ ബ്ലൂ ടിക്കിന് കൊടുത്തത്? 15 ആയിരുന്നു. അതേ വാല്യൂ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡെക്കറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഡെക്കറേഷൻ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിലേക്ക് നമുക്ക് ബോക്സ് ഡെക്കറേഷൻ എന്ന് പറയുന്ന കൺസ്ട്രക്ടറിനെ വിളിക്കാം. എന്നിട്ട് അതിൽ ആദ്യം തന്നെ കളർ സെറ്റ് ചെയ്യാം. കളറായിട്ട് ബ്ലൂ ആയിരുന്നു. അതുപോലെ ഷേപ്പ്, നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ബോക്സ് ഷേപ്പ് ഡോട്ട് എന്ത് വാല്യൂ ആയിരുന്നു, സർക്കിൾ ആയിരുന്നു അല്ലേ, അത് കൊടുക്കാം. ഇതാ ഇപ്പം വളരെ വൃത്തികേടായിട്ട് നമുക്ക് കിട്ടി അല്ലേ. കുഴപ്പമില്ല, നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ഐക്കണിൻ്റെ കളർ ആദ്യം മാറ്റാം. കാരണം ആ ഐക്കണിൻ്റെ കളറും സൈസും ഈ ഒരു കണ്ടെയ്നറിനേക്കാളും വലുതായതുകൊണ്ടാണ് ഇങ്ങനെ വൃത്തികേടായിട്ട് കാണുന്നത്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആ ഐക്കണിൻ്റെ കളർ ആദ്യം മാറ്റാം. നമുക്ക് വൈറ്റ് കളർ കൊടുക്കണം. അതുപോലെ സൈസായിട്ട് നമുക്കൊരു 10 കൊടുക്കാം. എന്നിട്ട് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ അതാ കുറച്ചുകൂടി ഒരു വൃത്തിയായിട്ട് നമ്മുടെ ഒരു ഫേസ്ബുക്കിനകത്ത് യു ഐയിൽ കാണുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ട് അവിടെ നിൽക്കട്ടെ. എനിക്കറിയാം ഇത് അത്ര വൃത്തിയായിട്ടില്ല, കാരണം ഇവിടെ പാഡിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം ഫൂട്ടർ സെക്ഷനകത്ത് ആദ്യം തന്നെ പാസ് ചെയ്ത കണ്ടെയ്നർ, ഞാൻ പറഞ്ഞു എന്തിനാണ് കണ്ടെയ്നർ പാസ് ചെയ്തതെന്ന്, ഈ ഒരു സെക്ഷന് നമുക്ക് എന്തെങ്കിലും സ്റ്റൈലുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ കണ്ടെയ്നറിന് ഓൾറെഡി പാസ് ചെയ്തത്. ഇവിടെ വേണ്ട സ്റ്റൈലുകൾ എന്താണ്, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സെക്ഷന് ഒരു ഹൈറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഹൈറ്റായിട്ട് ഞാനിപ്പോൾ 60 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു 60 ഇത്തിരി കൂടുതലാണ്, നമുക്ക് 50 കൊടുക്കാം. ഓക്കെ ഓക്കെ, വലിയ തെറ്റില്ലാത്ത രീതിയിൽ കിട്ടി അല്ലേ. അതുപോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം, പാഡിങ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഏതൊക്കെ സൈഡിലാണ് വേണ്ടത്? നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മാത്രം മതി, കാരണം ഹൈറ്റ് കൂട്ടിയപ്പം മുകളിലും താഴെയുള്ള പാഡിങ് അത്യാവശ്യം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് നമുക്ക് ഒരു 5 പിക്സൽ പാഡിങ് കൊടുക്കാം. ഓക്കെ, വലിയ തെറ്റില്ലാത്ത രീതിയിൽ. ഓക്കെ, അത് കുറച്ച് കുറവാണ്, നമുക്ക് 10 കൊടുക്കാം. ഓക്കെ, 5 പകരം 10 കൊടുക്കാം. ഓക്കെ, ഇത് ഓക്കെയാണ്, എനിക്ക് തോന്നുന്നു ഇത് ഓക്കെയാണെന്ന്. നമുക്ക് ആ ഒരു സെക്ഷൻ അങ്ങനെ തീർന്നിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് എന്താണ് നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? നമ്മുടെ റോ വിഡ്ജറ്റിനകത്ത് 1-ാമത്തെ ചൈൽഡായിട്ട് നമ്മളൊരു ദാ ഈ ഒരു സെക്ഷനെ പാസ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ അതാണ് ഇതായി കാണുന്ന കണ്ടെയ്നറും ടെക്സ്റ്റും. ഓക്കെ,
അതായത് ലൈക്കിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്ന ഒരു സെക്ഷൻ, അതിനെ നമ്മൾ ആദ്യം തന്നെ പാസ് ചെയ്ത് കൊടുക്കും. അതായിരുന്നു നമ്മുടെ പ്ലാൻ. അത് ദാ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ആദ്യത്തെ വിഡ്ജറ്റായിട്ട് കണ്ടെയ്നറും കണ്ടെയ്നർ, അതായത് ആ കണ്ടെയ്നറിനകത്ത് നമ്മുടെ തംസ് അപ്പ് ഐക്കണും, പിന്നെ അടുത്ത വിഡ്ജറ്റായിട്ട് ടെക്സ്റ്റ് എന്താണ് അവിടെ പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ടെക്സ്റ്റ്. ഇനി അടുത്തൊരു വിഡ്ജറ്റ് എന്തായിരിക്കണം? കുറേ അധികം ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിംഗിൾ വിഡ്ജറ്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നറിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ആ കണ്ടെയ്നറിൻ്റെ ചൈൽഡായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റോ വിഡ്ജറ്റിനെ പാസ് ചെയ്യണം. ഇനി അതിനെന്ത് ചെയ്യണം? നമ്മൾ ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യണം. അതിലേക്ക് ലിസ്റ്റുകളായിട്ട് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു കമൻസ്, ഷെയർ, അങ്ങനെയുള്ള ഒരു വിഡ്ജറ്റുകളെല്ലാം പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണ്? എത്ര കമൻസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ടെക്സ്റ്റ് വിഡ്ജറ്റിലേക്ക് നമുക്ക് എന്ത് പാസ് ചെയ്ത് കൊടുക്കണം? കമൻസ് 1K. ഓക്കെ, അപ്പോൾ അതിന് സ്റ്റൈൽ കൂടി വേണം. നമ്മൾ ആദ്യം ഈ ഒരു ലൈക്കിന് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടെന്നുള്ളതിന് നമ്മളൊരു സ്റ്റൈൽ കൊടുത്തിരുന്നു. അതേ സ്റ്റൈൽ തന്നെ നമ്മളിവിടെ ഈ ഒരു ടെക്സ്റ്റിനും കൊടുക്കണം. ഓക്കെ, ഒന്ന് ഐഡൻറ്റിക്കലായിട്ട് മാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കളറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഗ്രേ കളറ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത്രയായി, സേവ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ അതാ ഇവിടെ എല്ലാം കൂടെ കൂടി ചേർന്നാണ് കിട്ടിയത്. സാരമില്ല, നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പായിട്ട് ഇതാ ഇവിടുത്തെ ഒരു ഏരിയയിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഇതാ 10K എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റും, ഇതാ ഇവിടെ 1K എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റും, അപ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ ആകെ മാറ്റം വരുന്നത് എന്താണ്? ആ ഒരു പ്രിൻ്റ് ചെയ്യുന്ന വാല്യൂ, അതായത് ലൈക്ക് നമ്മൾ 10K പ്രിൻ്റ് ചെയ്തു, കമൻസ് നമ്മൾ 1K പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ റീഫാക്ടർ ചെയ്ത് ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ വിഡ്ജറ്റിനെ വീണ്ടും 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 ഇങ്ങനെ എഴുതി കൊടുക്കാം. അതായത് ഇവിടെ തന്നെ നമ്മളിപ്പം 2 തവണ ഓൾറെഡി ടെക്സ്റ്റ് വിഡ്ജറ്റിനെ എഴുതി കൊടുത്തു അല്ലേ, അങ്ങനെ 2-3-4 തവണ എഴുതി കൊടുക്കാതെ ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, റീഫാക്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് കോഡ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, ആ രീതിയിലേക്ക് നമുക്ക് ഇതിനെ ആദ്യം തന്നെ ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ ഫംഗ്ഷൻ്റെ പേരെന്താണ്? ഡിസ്പ്ലേ ടെക്സ്റ്റ്, വളരെ ബേസിക് ആയിട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ ഡിസ്പ്ലേ ടെക്സ്റ്റിനകത്ത് അതായത് ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാല്യൂ ഇങ്ങനെ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. അതുപോലെ ഈ വാല്യൂസൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഹോം സെക്ഷനിൽ, ഹോം പേജിൽ നിന്ന് പോസ്റ്റ് കാർഡിനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും എത്ര ലൈക്ക് കിട്ടി, എത്ര കമൻറ്റ് കിട്ടി, എത്ര ഷെയർ കിട്ടി എന്ന് പറഞ്ഞു കൊടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിന് പകരം ഇവിടെ ഇതാ ലൈക്ക് കൗണ്ട്, അല്ലെങ്കിൽ ഷെയർ കൗണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കൊടുത്താലും പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ ഡിസ്പ്ലേ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരേ ഒരു വിഡ്ജറ്റേ ഉള്ളൂ. ഈ ഒരു കമൻറ്റ് ഡിസ്പ്ലേ ചെയ്യാനും ഷെയറും ലൈക്കും എല്ലാം ഡിസ്പ്ലേ ചെയ്യാനും ഈ ഒരേ ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഫംഗ്ഷനൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാരാമീറ്ററായിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഇതാ ഈ ഒരു പോർഷനിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പാസ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ റീയൂസബിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. അതായത് ലൈക്കിൻ്റെ കൗണ്ട് പാസ് ചെയ്യാനും ഷെയറിൻ്റെ കൗണ്ട് പാസ് ചെയ്യാനും കമൻറ്റിൻ്റെ കൗണ്ട് പാസ് ചെയ്യാനും എല്ലാം ഈ ഒരു ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നെയിംഡ് പാരാമീറ്റർ ഈ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അത് റിക്വയർഡ് ആക്കണം, കാരണം നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് വാല്യൂ പ്രിൻ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് റിക്വയർഡ് ആയി, അത് മസ്റ്റായിട്ടും കൊടുക്കണം. അപ്പോൾ അതിനെ നമുക്ക് റിക്വയർഡ് ആയിട്ട് കൊടുക്കാം. ഇനി എന്ത് ടൈപ്പ് വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്? സ്ട്രിംഗ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അതിന് പേരായിട്ട് തൽക്കാലം ലേബൽ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഹാർഡ് കോഡ് ചെയ്തിരിക്കുന്ന വാല്യൂ 1K അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലേബൽ എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി വേറെ കാര്യം ഇവിടെ ഉണ്ട്. നമ്മൾ പഠിച്ചില്ലേ ആ ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡിലിംഗ് എന്ന് പറയാൻ പറ്റില്ല, എക്സെപ്ഷൻ ഹാൻഡിലിംഗ് എന്താണെന്നൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ പറയുന്നതാണ്. പക്ഷേ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ അതിൻ്റെ വാല്യൂവിനെ ഗാർഡ് ചെയ്യുന്ന രീതിയിൽ ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ചെയ്യണം. ഓക്കെ, നൾ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം?
നമുക്ക് ഒരു എം ടി സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കണം. ഇനി നൾ വാല്യൂ അല്ല, ലേബിളിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ ലേബിൾ തന്നെ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ ആ ടെക്സ്റ്റ് വിജറ്റിനെ മാറ്റി. അപ്പോൾ ഇനി ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റിനെ എവിടെ ഡിസ്പ്ലേ ചെയ്യണോ അപ്പോൾ എല്ലാം നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ അങ്ങ് വിളിച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് പാസ് ചെയ്ത് കൊടുക്കണം, ലേബൽ എന്താണെന്നുള്ളത് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കമൻ്റ് ആണ് അല്ലേ, 1K ആണ് നമ്മുടെ കമൻറ്റ്, അത് പാസ് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് ലൈക്കുകൾ, ലൈക്കുകൾ എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 10K ആണ് നമുക്ക് കിട്ടിയ ലൈക്ക്. അപ്പം അതും ഇതാ ഇതുപോലെ ലേബൽ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സെയിം ഫംഗ്ഷൻ ഡിസ്പ്ലേ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെയിം ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പല തരത്തിലുള്ള വാല്യൂസ് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു 10K എന്ന് പറയുന്നത് ഇനി അവിടെ നിന്ന് കിട്ടും, നമുക്ക് ഹോം പേജിൽ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ ലൈക്ക് കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് ആ വാല്യൂ കൊടുക്കാം. അതുപോലെ ഈ ഒരു സെക്ഷനിലോ ഇത് കമൻ്റ് ആണ്, അപ്പോൾ അത് ഹോം പേജിൽ നിന്നും കമൻ്റ് കൗണ്ട് എന്ന് പറയുന്ന കിട്ടുന്ന ആ ഒരു വേരിയബിളിന് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മളങ്ങനെ 1K എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്തു. ഇനി അടുത്ത ടെക്സ്റ്റ് എന്താണ്, കമൻസ് അല്ലേ, കമൻസിനെ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വീണ്ടും നമ്മൾ ഡിസ്പ്ലേ ടെക്സ്റ്റ്, അവിടുത്തെ ലേബൽ എന്താണ്, കമൻസ്. ഓക്കെ, അടുത്ത എന്താണ്, ഇനി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ അല്ലേ, ഇതല്ലേ കമൻസിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ്. അടുത്തത് ഷെയറുകൾ എത്ര എണ്ണമെന്നാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സൈസ്ഡ് ബോക്സിനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. സൈസ്ഡ് ബോക്സിൻ്റെ വിഡ്ത് ആയിട്ട് ഞാൻ തൽക്കാലം ഒരു 5 പിക്സൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, നമ്മൾ ഷെയറുകൾ എത്രയാണ് ഡിസ്പ്ലേ ചെയ്യണം, ഷെയറിൻ്റെ കൗണ്ടും ഷെയർസ് എന്ന് പറഞ്ഞുള്ള ഒരു ടെക്സ്റ്റും. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ ഡിസ്പ്ലേ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ലേബലായിട്ട് എത്ര ഷെയർ കിട്ടി എന്നുള്ളത്, 10K ഷെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ തൽക്കാലം 500, ഓക്കെ 500 ഷെയർ അങ്ങനെ കൊടുക്കാം. ഇനി അടുത്തത് എന്താണ്, ആ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ഹോൾഡർ, ആ ഒരു ടെക്സ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലേബൽ എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം, ഷെയർസ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കണം. സേവ് ചെയ്ത് നോക്കാം നമുക്ക് എന്ത് കിട്ടി എന്നുള്ളത്. ഇതാ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ കലബലാന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് കിട്ടി. കാരണം എന്താണ്, നമ്മൾ ഈ ഒരു ഫൂട്ടർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ ഈ വ്യൂ കുറച്ചൊന്ന് ചെറുതാക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് എളുപ്പത്തിൽ കാണാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ നോക്കി, നമുക്ക് ആദ്യം തന്നെ ഒരു കണ്ടെയ്നറുണ്ട്, കണ്ടെയ്നറിനകത്ത് ഒരു റോ, ആ റോയ്ക്കകത്ത് ഒരു കണ്ടെയ്നർ വീണ്ടും, പിന്നെ ഒരു ഡിസ്പ്ലേ ടെക്സ്റ്റും ഉണ്ട്, പിന്നെ വീണ്ടും ഒരു കണ്ടെയ്നറിനകത്ത് വീണ്ടും ഒരു റോ അല്ലേ. അപ്പോൾ ഈ ഒരു ആദ്യത്തെ റോയിലെ 2 ചൈൽഡും പിന്നെയുള്ള 1 ചൈൽഡും തമ്മിലുള്ള സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതാ ഈ കാണുന്ന രീതിയിൽ UI കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി പഠിച്ചിരുന്നു റോയ്ക്ക് വേണ്ടിയിട്ട്. ആ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ആ മെയിൻ ആക്സിസിലെ ആവശ്യമായ രീതിയിലുള്ള സ്പേസിങ്, അതായത് മെയിൻ ആക്സിസ് ഏതാണ് റോയുടെ, ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ്, അവിടെ നമുക്ക് കിട്ടേണ്ട രീതിയിലുള്ള ഒരു സ്പേസിങ് കൊടുക്കണം. അതിന് പറ്റിയൊരു സ്പേസിങ് എനിക്ക് തോന്നുന്നു സ്പേസ് ബിറ്റ്വീൻ ആണ്. അതായത് ഈ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ ഒരു ലൈക്ക് ബട്ടൺ, അതുപോലെ ഈ 10K, ആ ഒരു 2 വിഡ്ജറ്റും, അതുപോലെ ദാ ഈ കാണുന്ന ഫുൾ ഒരു വലിയ റോയും തമ്മിലുള്ള സ്പേസിങ് നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യത്തെ റോയ്ക്ക് മെയിൻ ആക്സിസ് അലൈൻമെൻ്റ് ആയിട്ട് എന്ത് കൊടുക്കണം, സ്പേസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു വാല്യൂ, ആ ഒരു മെയിൻ ആക്സസ് അലൈൻമെൻ്റ് എന്ന് പറയുന്ന ഒരു എന്യൂമറേറ്ററിൻ്റെ സ്പേസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ആ ഒരു സ്പേസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കണം. സേവ് ചെയ്ത് നോക്കാം. ദാ ഇങ്ങനെ കിട്ടി, നമുക്ക് ഏകദേശം ശരിയായി. പക്ഷേ എന്നാൽ ഇവിടെ ചെറിയൊരു അക്കിടി പറ്റി നമുക്ക്. ദാ ഈ ഒരു സെക്ഷൻ, അതായത് കമൻസും ഷെയറുകളും, ആ ഒരു സെക്ഷൻ അത്രയും നീരായില്ല, അത് നമുക്ക് ശരിയാക്കാം. പക്ഷേ ആ ഒരു സ്പേസിങ് ഏകദേശം ഓക്കെ. പക്ഷേ ഇവിടെ തംസപ്പിനും ഈ ഒരു, അതായത് ലൈക്കിൻ്റെ ഒരു ഐക്കണും ആ ലൈക്ക് എത്ര കിട്ടി എന്നുള്ളതും തമ്മിൽ കുറേ സ്പേസിങ് വന്നല്ലേ. കാരണം അതൊരു സെപ്പറേറ്റ് വിഡ്ജറ്റാണ്. അതായത് നോക്കിയാൽ അറിയാം, കണ്ടെയ്നർ 1-ാമത്തെ വിഡ്ജറ്റ്, ഡിസ്പ്ലേ ടെസ്റ്റ് 2-ാമത്തെ വിഡ്ജറ്റ്, വീണ്ടും ഉള്ള കണ്ടെയ്നർ 3-ാമത്തെ വിഡ്ജറ്റ്. അപ്പോൾ 3 വിഡ്ജറ്റുകളായി അല്ലേ. അപ്പോൾ റോ എന്ത് ചെയ്തു, ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് വിഡ്ജറ്റുകളായിട്ട് ട്രീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ സ്പേസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു ആക്സസ് അലൈൻമെൻറ്റ് കൊടുത്തപ്പോൾ സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചിൽഡ്രൻ ഓരോ ചൈൽഡിനും ഇടയിലുള്ള ഗ്യാപ്പുകൾ ഈക്വൽ ആയിട്ട് കൊടുത്തു. അപ്പോൾ
റോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ നെയിം ടെക്സ്റ്റ് നെയിം സെപ്പറേറ്റ് വിഡ്ജറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു ഐക്കണിനെയും അതുപോലെ ഈ ഒരു ഡിസ്പ്ലേ ടെക്സ്റ്റിനെയും ഒറ്റ വിഡ്ജറ്റാക്കണം. അതായത് വീണ്ടും ഒരു റോ വിഡ്ജറ്റിനുള്ളിലേക്ക് ചിൽഡ്രനായിട്ട് ഇവരെ പാസ് ചെയ്ത് കൊടുക്കണം. എനിക്കറിയാം ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് റോയ്ക്കുള്ളിൽ വീണ്ടും ഒരു റോ, പിന്നെ അടുത്ത റോ? അതായത് ഇപ്പോൾ നോക്കിയാൽ അറിയാം ഒരു റോ വിഡ്ജറ്റിനകത്ത് ചിൽഡ്രനായിട്ട് രണ്ട് റോയിനെ പാസ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഒരുപാട് ഓവർഫ്ലോ എററുകളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു കേസാണ്. പക്ഷേ നമ്മളതിനെ വളരെ സ്മാർട്ടായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ പോവാണ്. നമ്മളൊരു കണ്ടെയ്നറിനകത്ത് ഇവിടെ ഇതാ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു റോയെ പാസ് ചെയ്തത്? അതായത് ഒരു റോയുടെ ചൈൽഡായിട്ട് വേറൊരു റോയെ എങ്ങനെ നമ്മൾ പാസ് ചെയ്തത്? ഒരു കണ്ടെയ്നറിനകത്ത് ചൈൽഡായിട്ട് പാസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു സെക്ഷൻ അതേപടി അങ്ങ് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണം. ഇനി ആ കണ്ടെയ്നറിന് ചൈൽഡായിട്ട് ഒരു റോ വിഡ്ജറ്റിനെ പാസ് ചെയ്യാം. ഓക്കെ, ഇനി ആ റോ വിഡ്ജറ്റിൻ്റെ ചിൽഡ്രനായിട്ട് നമ്മളൊരു ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റുകളെ പാസ് ചെയ്യണം. ആ സ്ഥാനത്ത് എന്ത് പാസ് ചെയ്ത് കൊടുക്കണം? ലൈക്കിൻ്റെ ഒരു ഐക്കണും അതുപോലെ ആ എത്ര ലൈക്ക് കിട്ടി എന്നുള്ള കൗണ്ടും ചിൽഡ്രനായിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. ഫോർമാറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പം നമുക്ക് ആവശ്യമുള്ള രീതി കിട്ടിയില്ലേ? നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയി കാണില്ല എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒരു റോ വിഡ്ജറ്റുണ്ട് നമുക്ക്, ആ റോ വിഡ്ജറ്റിനകത്ത് ചിൽഡ്രനായിട്ട് പാസ് ചെയ്ത് കൊടുത്തത് രണ്ട് വേറെ റോ വിഡ്ജറ്റുകളാണ്. പക്ഷേ ആ റോ വിഡ്ജറ്റുകളെ നേരിട്ടങ്ങ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഫ്ലട്ടറിൻ്റെ റോ വിഡ്ജറ്റ് അങ്ങനെയാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ നേരിട്ട് റോ വിഡ്ജറ്റ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എററുകൾ കിട്ടും, ഓവർഫ്ലോ നടക്കും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചിൽഡ്രനായിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്ന റോ വിഡ്ജറ്റുകളെ കണ്ടെയ്നറിനുള്ളിൽ റാപ്പ് ചെയ്ത് പൊതിഞ്ഞെടുത്ത് നമ്മൾ ആ കണ്ടെയ്നറിനെയാണ് ചിൽഡ്രനായിട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലത്തെ ഒരു യു ഐ ഇവിടെ കിട്ടി. ഓക്കെ, അതുപോലെ ഈ 500 കൊടുത്തപ്പോൾ ഒരു ഭംഗിയില്ല, ഞാൻ തൽക്കാലം 1K തന്നെ കൊടുക്കുകയാണ്. വേറെ കാര്യം കൂടി ശ്രദ്ധിച്ചു, ഈ ഒരു സ്പേസ് അതായത് 1K ഷെയർ അല്ലെങ്കിൽ 1K കമൻസ് ഇതിനിടയിലുള്ള ഒരു ഗ്യാപ്പ് ഒട്ടുമില്ല അല്ലേ. നമുക്ക് അവിടെ കുറച്ചൊരു ഗ്യാപ്പ് കൂടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, സൈസ്ഡ് ബോക്സ് ഉപയോഗിച്ച് ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കൊടുക്കാം. വിഡ്ത്തായിട്ട് എത്ര കൊടുക്കാം? 10 കൊടുക്കണം. 10 കൊടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോവും അല്ലേ. നമുക്ക് 5 ആണ് നമ്മൾ ഇടയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് 5 തന്നെ കൊടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടി, നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതാ കുറച്ചുകൂടി ഒരു വൃത്തിയായി അല്ലേ. അതുപോലെ ഇതാ 1K കമൻസ് അതുപോലെ 1K ഷെയർ ഇതിനിടയിലുള്ള ഒരു സൈസ്ഡ് ബോക്സ് ഉണ്ട്, ഇതാ കണ്ടില്ലേ. ഇതാ ഒരു 1K കമൻസിനും 1K ഷെയറിനും ഇടയിലുള്ള ഗ്യാപ്പ്, അത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കാം. കുറച്ച് ഓക്കെ, കുറച്ചുകൂടി ഒരു മെനയായിട്ട് വൃത്തിയായിട്ട് നമുക്ക് കിട്ടി. ഇനി ഈ ലൈക്കിൻ്റെ സെക്ഷനിൽ ഒരു സൈസ്ഡ് ബോക്സ് ഉപയോഗിച്ച് കുറച്ചൊരു സ്പേസിങ് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി, ഞാൻ പിന്നെ കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, വളരെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം.